പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല, ആ സമുദായത്തെയും അവരെയും പരീക്ഷിച്ചിട്ടല്ലാതെ. പ്രവാചകന്മാർ അം ഹസിബതും ആ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതഹുമുൽ ബാസാ വല്ലറാ വസുൽസിലൂ വസുൽസിലൂ ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ نصر الله قريب നിങ്ങളെ ധരിക്കുന്നുണ്ടോ, നിങ്ങളെ കരുതുന്നുണ്ടോ, നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ? ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോടെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, അത് സാധ്യമല്ല. അം ഹസിബതും തദ്ഖുലുൽ ജന്ന ലാഘവത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ബോധി നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മും നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും മസ്സതുഹുമുൽ ബസാ ും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി. അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകന്റെ അനുയായികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ്. പ്രവാചകനടക്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ടും അവരെ വല്ലാണ്ട് അലട്ടിയപ്പോ അവരൊന്നടങ്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പടച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ്? അല്ലാഹ് മതാ അള്ളാന്റെ സഹായം എപ്പോഴാണ്? അല്ലാ, നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ്? അലാ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, രോഗികളെ, മാനഹാനി സംഭവിച്ചവരെ, സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ, ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ. ഇതാ ഇതാ അള്ളാന്റെ സഹായം അടുത്തുണ്ട്, ഉടനെ ലഭ്യമാകും. ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു നമ്മൾ അറിയിക്കുകയാണ്. മുൻഗാമികൾക്കൊക്കെ ഉണ്ട്, ഒരു പ്രവാചകന്മാർക്ക് ഇതുണ്ടാകാതെ വന്നിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ആയത്തുകൾ ഓതിക്കൊണ്ടിരുന്ന എന്റെ അടുത്ത വിഷയത്തിൽ കിടക്കാൻ പറ്റൂല. അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. എന്ത് ചെയ്യണം? അല്ല പറയുന്നു, എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബർ, സബർ, സബറിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷ വർത്തമാനം അറിയിക്കും, ക്ഷമയുള്ളവർക്ക് നബിയെ, ക്ഷമയുള്ളവർക്ക് നബിയെ സന്തോഷ വർത്തമാനം അറിയിക്കും. അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ വൺ, ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ, ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ. അതിന് അല്ലാഹു തആല നബിതങ്ങളെ കൊണ്ട് പറയുകയാണ്, നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ? വബശ്ശിരി സാബിരീൻ, ക്ഷമ കൊണ്ട് സബർ കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയെ, സന്തോഷ വർത്തമാനം അറിയിക്കും. ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അല്ല പറയുന്നു,
ആർക്കാണ് ക്ഷമ, ആർക്കാണ് സന്തോഷ വർത്തമാനം? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഒരു മുസീബത്ത് വരുമ്പോ, ഒരിടങ്ങേറ് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, മനോദുഃഖം വരുമ്പോ, മരണം സംഭവിക്കുമ്പോ, മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ, ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കോ നബിയേ. ഇന്നാലില്ലാ, നാം അല്ലാഹുവിന് വേണ്ടിയുള്ളവരാണ്, അല്ലാഹുവിൻ്റെ ദാസന്മാരാണ്. വൈന്നാ ഇലൈഹി റാജിഊൻ. എത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലേക്കാണ് മടങ്ങുക, അവനിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത്രേ. ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന, ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ? ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ, കൃഷി നശിക്കുന്നു, കട കത്തിപ്പോയി, നമ്മുടെ കുടുംബത്തിൽ ഒരാള് മരിച്ചുപോയി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം, എന്താണ് പുണ്യം? ഉലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് റഹ്മത്തുണ്ട്, റഹ്മത്തുണ്ട്. വമഅനാഹു അൽ മഗ്ഫിറ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമോചനമാണ്. ആരൊരാൾ ക്ഷമിക്കുന്നുവോ, ആരൊരാൾ പൊറുക്കുന്നുവോ, ആരൊരാൾ സഹിക്കുന്നുവോ, ഉലൈക ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ടത്രേ. ഉലൈക അലൈഹിം സലവാത്തുൻ മിർ റബ്ബിഹിം വറഹ്മ. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സലവാത്ത്. സലവാത്ത് മഅനാഹു മഗ്ഫിറ മഗ്ഫിറ മഗ്ഫിറ, വറഹ്മത്ത് മഅനാഹു അൽ ഇഹ്സാൻ. ഇഹ്സാൻ, അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കും, അല്ലാഹു അവരെ സഹായിക്കും, ഉപകാരം ചെയ്തു കൊടുക്കും. മാത്രമല്ല, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗ സച്ചരിതരാണ്, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, മുസീബത്തിൽ ക്ഷമിക്കുന്നവർ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബി ഖബറിൻ, ഒരു ഖബറിന്റെ ഓരത്തു കൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങൾ കാണുന്നു, തബ്കീ ഇൻദ ഖബറിൻ അലാ ഇബ്നില്ലാഹാ വമർറ ബിംറാത്തിൻ, ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോ, തബ്കീ ഇൻദ ഖബറിൻ അലാ ഇബ്നില്ലാഹാ, ആ പെണ്ണിന്റെ ആ സഹോദരിയുടെ മകൻ മരിച്ചുപോയി, ആ മകൻ മരണപ്പെട്ടു പോയതിന്റെ ആഘാതത്താൽ, ദുഃഖത്താൽ, വിഷമത്താൽ, ഖേദത്താൽ ഖബറിന്റെ ഓരത്തു നിന്ന് പൊട്ടിക്കറിയുന്ന സഹോദരി അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാ, യാ അമത്തല്ലാഹ ഇത്തഖില്ലാഹ വസ്ബിരി, അല്ലാഹുവിന്റെ ദാസിയേ, അല്ലാഹുവിന്റെ ദാസിയേ, അല്ലാഹുവിന്റെ ദാസിയേ, നീ അല്ലാഹുവിനെ ഭയപ്പെടേണമേ പെണ്ണേ, വസ്ബിരി, നീ ക്ഷമിക്കണേ ക്ഷമിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ മകൾ മരിച്ചുപോയി, ആ വിഷമത്തിൽ ഒന്ന് ഖബറെടുക്കുന്ന ഇങ്ങനെ അറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക് ക്ഷമിക്ക്, അല്ലാഹു ഭയപ്പെടേ. അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാലത്ത് ആ സഹോദരി പറയുകയാണ്, മര്യാദക്ക് പോയിക്കോ, അവിടുന്ന് വിട്ടിട്ട് ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകൻ പോയ വിഷമത്താല് ദുഃഖത്താല് കരയുന്നു, ഇയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വിട്ടോ, വണ്ടി വിട്ടോളാം, ഭയപ്പെടുത്തിയിട്ട്.
ولم تكن تعرف الرسول أسهودري الله رسول أنا ومر فضل بن العباس رضي الله تعالى عنه الله رسول أبدًا بيتبويا فضل بن العباس رضي الله عنه أسهودري رضي سميبة غودن أدنو بوي أسهودري يود جودي جو ألم تكن تعرف النبي نير نيليا أدي نبي أنا مكاريم الله رسول നിന്നോട് പറഞ്ഞത് ഇത്തഖില്ല വസ്ബിരി എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ് ലോകത്തിന്റെ നായകനാണ് ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത് ഉടനെ ആ മാതാവ് ഹൃദയത്തുടിപ്പോട് വേദനയോടെ ഇലാ ഹദറത്തി റസൂലില്ലാ ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയവേദനയോടെ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി وسلم الله رسول ان سبيل تلك ونقا فلم تجد بوابين بين رسول الله تنقل دبيد ان متت ورتا فارى بغار مدى يرون الله نبي تنقلود فارى نبي ينكي ما قاكنا نبي ينعي ارني رون الله حبيبي ان رسول الله ان نبي انا نقارب نرني لنبي ان نود ما قاكنا يا رسول الله എന്നാ മഹദിയായ സഹാബത്ത് പെണ്ണ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്ന് അറിയുവോ ഇന്നമസ് സബ്റു ഇൻദ സദമത്തിൽ ഊലാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത് പിന്നീട് വന്നിട്ട് ആ ക്ഷമിക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കൂലിയില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്ത് എന്തിനാ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എടുക്കും കുട്ടികൾ ഫസ്റ്റ് എയ്ഡ് അത് ഇങ്ങനെ ചെയ്യണം ആദ്യത്തെ ക്ലിയർ ആണ് ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ് അപ്പൊ ഒരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ആദ്യമായിട്ട് അത് ക്ഷമിക്കണം ആദ്യത്തെ ക്ഷമ അതിനാണ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലി എന്ന് നബി റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു പൊറുക്കലിനെ തേടി അത് ഹദീസിലുണ്ട് പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കണം